ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മാഗ്നസ് കാൾസനോട് പൊരുത്തി തോറ്റ് പ്രജ്ഞാനന്ദ. ഇന്ന് നടന്ന ഫൈനൽ മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരത്തോട് ടൈ ബ്രേക്കറിൽ പരാജയം സമ്മതിക്കുകയായിരുന്നു പ്രജ്ഞാനന്ദ. കാൾസന്റെ ആദ്യ ലോകകപ്പ് കിരീടമാണ് ഇത്. Yes, and there is a handshake, rook takes e1, followed by a draw for nothing left to do. ചെസ് ലോകകപ്പിൽ ആവേശോജ്വലമായ ഫൈനൽ പോരാട്ടത്തിൽ നോർവേ ഇതിഹാസ താരവും അഞ്ചു തവണ ലോക ചാമ്പ്യനുമായിട്ടുള്ള മാഗ്നസ് കാൾസനോട് ഇന്ത്യയുടെ 18-കാരൻ ആർ പ്രജ്ഞാനന്ദ പൊരുതി കീഴടങ്ങുകയായിരുന്നു. ആദ്യ രണ്ട് ക്ലാസിക് ഗെയിമുകളിലും നമ്പർ വൺ താരമായ കാൾസനെ സമനിലയിൽ നിർത്തി വിറപ്പിച്ച പ്രജ്ഞാനന്ദ ടൈ ബ്രേക്കറിൽ പരാജയം സമ്മതിക്കുകയായിരുന്നു. 32-കാരനായ മാഗ്നസ് കാൾസന്റെ ആദ്യ ലോകകപ്പ് കിരീടമാണിത്. ആദ്യമായാണ് പ്രജ്ഞാനന്ദ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത്. ചെസ് ലോകകപ്പ് ചരിത്രത്തിൽ മാഗ്നസ് കാൾസനും ആർ പ്രജ്ഞാനന്ദയും ആദ്യമായാണ് മുഖാമുഖം വന്നത്. ആദ്യ രണ്ട് ഗെയിമുകൾ 35-30 നീക്കങ്ങൾക്കൊടുവിൽ ഇരുവരും സമനില സമ്മതിച്ചതിനെ തുടർന്നാണ് ചെസ് ലോകകപ്പ് പോരാട്ടം ടൈ ബ്രേക്കറിലേക്ക് നീണ്ടത്. ടൈ ബ്രേക്കറിലെ ആദ്യ ഗെയിം സ്വന്തമാക്കിയ മാഗ്നസ് കാൾസൻ രണ്ടാം ഗെയിമിൽ പ്രജ്ഞാനന്ദയുടെ സമനില വഴങ്ങി കിരീടം സ്വന്തമാക്കുകയായിരുന്നു. വിശ്വനാഥാനത്തിനു ശേഷം ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആർ പ്രജ്ഞാനന്ദ. സ്പോർട്സ് ഡെസ്ക്, ജനം.